ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു 15 വോയ്സ്. നമ്മൾ ഈ കമൻസ് വായിക്കുന്ന എനിക്ക് എല്ലാവരും സോഷ്യൽ മീഡിയയിൽ വീഡിയോസ് കാണുമ്പോഴായാലും റീല് കാണുമ്പോഴായാലും ഷോർട്സ് കാണുമ്പോഴായാലും കമൻസ് വായിക്കാൻ ഇഷ്ടമുള്ള കുറച്ച് പേരുണ്ട്. ഞാൻ അക്കൂട്ടത്തിലാണ്. കാരണം കമൻസ് വായിക്കുന്നത് പ്രത്യേക ഇൻട്രസ്റ്റിംഗ് ആണ്. കാരണം ആ ഒരു വീഡിയോയെക്കാട്ടി ചിരിക്കാനും ചിന്തിക്കാനും ഭയങ്കര സംഭവം കമൻസിൽ കാണും. അപ്പോൾ ഞാൻ ഇന്ന് എൻ്റെ തന്നെ വീഡിയോയുടെ കുറച്ച് കമൻസ് റിയാക്ട് ചെയ്യുകയാണ്. ഞാനൊരു മണ്ടം വീഡിയോ ചെയ്തായിരുന്നു, അതിന് 6 മില്യൺ പ്ലസ് വ്യൂസ് കിട്ടി. അപ്പോൾ അതിൻ്റെ കുറച്ച് റിയാക്ഷനാണ്, റിയാക്ഷനല്ല, അതിന് എൻ്റെ കുറച്ച് അഭിപ്രായങ്ങൾ, എൻ്റെ കുറച്ച് മിസ്റ്റേക്സ് ഉണ്ട്. ആ മിസ്റ്റേക്സ് പറയുന്ന കുറച്ച് റിയലിസ്റ്റിക് ആയിട്ടുള്ള ആൾക്കാരുണ്ട്. പിന്നെ കമൻസിലൂടെ കുറേ ജീനിയസ് ആൾക്കാരെ നമുക്ക് കാണാൻ പറ്റും. കാരണം ഈ ലെവലിൽ ചിന്തിക്കുന്നവരാണല്ലോ ഇവർ. ഞാൻ കമൻസ് വായിക്കുന്ന കൂട്ടത്തിനാണ്. അപ്പോൾ നിങ്ങൾ കമൻസ് വായിക്കുന്നവരാണോ? സോഷ്യൽ മീഡിയയുടെ കമൻറ്റ് സെക്ഷൻ വായിക്കുന്നതാണോ? കമൻറ്റ് സെക്ഷൻ വായിക്കുന്നത് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആട്ടോ. ചരിത്രത്തിൽ എനിക്കത് യൂട്യൂബിൽ എൻ്റെ വീഡിയോയ്ക്ക് ഇത്രയും വ്യൂസ് കിട്ടുന്നത്. അപ്പം അതിൻ്റെ റവന്യൂ, ആ ഒരു ഷോർട്ട് വീഡിയോയ്ക്ക് എത്ര വ്യൂ പൈസ കിട്ടിയെന്ന് ഞാൻ ലാസ്റ്റ് പറയാം. അപ്പം വീഡിയോ മൊത്തം കാണുക, ലാസ്റ്റ് വരെ നിങ്ങളെ പിടിച്ചിരുത്താനുള്ള ഒരു ട്രിക്കാണെന്ന് കൂട്ടിക്കോ. ഇപ്പം നിങ്ങൾക്ക് സ്ക്രീൻ റെക്കോർഡിൽ കാണാം, 6.6 മില്യൺ വ്യൂസ് കയറി. ഷോർട്ട് വീഡിയോ ആണേ, ഷോർട്സൊക്കെ ഇറങ്ങി കുറച്ച് നാളായ സമയത്ത് ഞാൻ ചെയ്തതാണ്. നമ്മളിതിലെ കുറച്ച് കമൻസ് വായിക്കാം. ഭയങ്കര ഇൻട്രസ്റ്റിംഗ് കമൻസ് ആണ്. കുറേ പേരൊക്കെ എന്നെ തെറി വിളിക്കുന്ന കമൻ്റ് ഉണ്ട്. അതൊന്നും ഞാൻ പബ്ലിക്കായിട്ട് കാണിക്കാൻ ഉദ്ദേശിക്കുന്നില്ല. അല്ലാതെ കുറച്ച് കമൻസ് വായിക്കാം. 424K ലൈക്സ്. ഊഹ്, 424K തന്നെയല്ലേ? അപ്പം അത്രയും പേരെ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടു കേട്ടോ. അപ്പം മണ്ടൻ വീഡിയോ അല്ല, ഞാനത് തിരിച്ചെടുത്തിരിക്കുകയാണ്. ഞാനിപ്പോഴാണ് ശ്രദ്ധിച്ചത് ലൈക്ക് ഇത്രയും ഉണ്ടെന്ന്. 400,000 പേര് ഈ വീഡിയോ ലൈക്ക് ചെയ്തു. ഡിസ്ലൈക്ക് ഞാൻ നോക്കിയാൽ, ഡിസ്ലൈക്ക് ഇതേ കാണുന്നില്ല. ഷെയർ 2000 പേര് ഷെയർ ചെയ്തു. 1K കമൻറ്റ്. എൻ്റെ ചാനലിലെ ഫസ്റ്റ് ടൈമാണ് 1000 കമൻസ് എനിക്ക് തോന്നുന്നു. അല്ല, 1000 മേൽ കിട്ടിയിട്ടുണ്ട്, വേറെ പണ്ടത്തെ ഒരു വീഡിയോ കിട്ടിയിട്ടുണ്ട്. ഇതിലെ കമൻസ് ഞാൻ വായിക്കുന്ന കാര്യം, കുറച്ച് ഫണ്ണി സംഭവങ്ങൾ ഈ കമൻസ് നമുക്ക് കാണാൻ പറ്റും. ഇതിലെ വീഡിയോ ചെയ്തപ്പം ഏറ്റവും ബെസ്റ്റ് കിട്ടിയ മണ്ടത്തരം, ചൂട് കൂടിയാൽ ഗ്ലാസ് പൊട്ടും. ഹബീബി 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 എന്ന് വെച്ചാൽ എന്താർത്ഥം എനിക്കറിയാൻ വയ്യ. എനിക്ക് വന്ന ഈ യൂറോപ്യനല്ല, ഈ ഗൾഫിലൊക്കെ ഹബീബി എന്തോ അങ്ങനത്തെ അറബി വേർഡാണെന്ന് എനിക്ക് തോന്നുന്നു കേട്ടോ. എൻ്റെ ഒരു കസിൻ അങ്ങനെ ഹബീബി ഹബീബി എന്നിറക്കി പറഞ്ഞു കേൾക്കാം. അപ്പം അതാണ് ചായ പോലും ചൂടാകുമ്പോൾ ഗ്ലാസ് എടുക്കാത്തത്. അത് ഞാൻ ആ സമയത്ത് ചിന്തിച്ചാൽ സത്യമായിട്ടും ഗ്ലാസ് ചൂടായ പൊട്ടും എന്നറിയാം. പക്ഷേ ആ ഒരു പെട്ടെന്ന് എടുത്തപ്പം ഈ വീഡിയോ ചെയ്യുമ്പം ആൾക്കാർക്ക് ഒരു ക്യൂരിയോസിറ്റി വരുന്നുണ്ട്. അതിന് വേണ്ടി ചുമ്മാ ഇതങ്ങ് പറഞ്ഞാണ് ആ സമയത്ത് വന്നു പോയതാണ്, മിസ്റ്റേക്കാണ്. ഞാനിത് പറയുന്നുണ്ട്, ഇത് പൊട്ടിയോ പൊട്ടുന്നേ ഒട്ടും പ്രതീക്ഷിച്ചില്ല എന്നൊക്കെ പറയുന്നുണ്ട്. പെട്രോളിൻ്റെ അകത്ത് വെള്ളം ഒഴിച്ചിട്ട് തീ എത്തിച്ചപ്പം. ഓർക്കണം, എന്നെ തന്നെ ട്രോളുന്നതെന്ന് വിചാരിക്കല്, സത്യമാണ്. ഞാൻ മണ്ടത്തരാണ് പറഞ്ഞത്. അത് ഞാൻ ആദ്യം തന്നെ കൊടുത്തിട്ടുണ്ട്. ഇവിടെ വണ്ടിയിൽ അടിക്കാൻ പെട്രോളില്ല, പിന്നല്ലേ അനുകരിക്കാൻ. ഞാൻ പറഞ്ഞു ഇതാരും അനുകരിക്കില്ല എന്ന് ഈ വീഡിയോയിൽ അവസാനം പറയുന്നുണ്ട്. അതൊരു പോയിൻ്റാണ് ഈ ഒരു കാലത്ത്. പിന്നെ ഈ ഒരു പെട്രോളിൻ്റെ വീഡിയോ ഞാൻ കുറേ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ കുറേ പേരൊക്കെ എനിക്ക് പറയുന്നുണ്ട്, ഇവൻ ഇതിനു വേണ്ടി കാശുകാരനാണോ, റിച്ചാണോ, ഓ എനിക്കൂടെ കുറച്ച് കാശ് ദാബ്രോ. അങ്ങനെ ഈ കമൻസ് വായിക്കുന്ന ഭയങ്കര ഇൻട്രസ്റ്റിംഗ് സംഭവമാണ്. വെൻ യു ഡോണ്ട് പേ അറ്റൻഷൻ ഇൻ സ്കൂൾ, എവറി ഡേ വിൽ ഫീൽ ലൈക്ക് എ മിറാക്കിൾ. ഭയങ്കര ചിന്തിപ്പിക്കുന്ന, കാരണം ഞാനൊരു പൊട്ടത്തനം പറഞ്ഞില്ല. അപ്പം പറയാണ്, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമായിരിക്കും മലയാളം ഇംഗ്ലീഷ് പ്രശ്നങ്ങൾ. ഞാൻ പറയാം, ഞാൻ സ്കൂളിൽ പഠിപ്പിക്കാൻ നേരത്ത് ശ്രദ്ധിച്ചില്ലെങ്കിൽ, ശ്രദ്ധിക്കാത്തത് കൊണ്ട് നിങ്ങൾക്ക് എല്ലാ ദിവസവും ഓരോ കാര്യങ്ങൾ ഫീൽ ചെയ്യുമ്പോൾ മിറാക്കിളായിട്ട് ഭയങ്കര അത്ഭുതകരമായിട്ട് തോന്നുന്നു. സത്യമാണ്, സ്കൂളിൽ പഠിപ്പിക്കാൻ നേരത്ത് ശ്രദ്ധിച്ചില്ലേ പറ്റും. ഇതിൽ ഞാൻ ഈ ഒരു ബ്രോഡ് എനിക്ക് പറയാനുള്ളത്, സിംബ ഡോഗ് ഭയങ്കര കുറയാണ്. ഒരു ഡോഗ് അതുവഴി പോകുന്നുണ്ട്, അതിനെ കണ്ടിട്ടാ. സിംബ സൈലൻറ്റ്, ഗുഡ് ബോയ്. അവിടെ പിന്നെ അടുത്ത കുര, ഇവിടെ ഒന്ന് അവിടെ ഒന്ന് കോഴികളെ. അയ്യോ, സഹിക്കാൻ പറ്റത്തില്ല. വീഡിയോ എടുക്കാൻ എന്ത് പാടാണ് ഫ്രണ്ട്സ്, നിങ്ങളറിയണം. ഒരു വീഡിയോ എടുക്കുന്ന ആളുടെ ബുദ്ധിമുട്ട്. ഇപ്പം കോഴിയുടെ പ്രശ്നമൊന്നുമില്ല, പൂവൻകോഴി കൂ 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 എന്ന് പറഞ്ഞ് പോയിക്കൊണ്ടിരിക്കും. പൂവൻകോഴി രാവിലെ പോകത്തുള്ളതുകൊണ്ട് പ്രശ്നം, ചില പൂവൻകോഴിയുണ്ട് ഉച്ചയ്ക്കും പാതിരാത്രി വരെ പോകുന്ന പൂവൻകോഴിയുണ്ട്. അപ്പോൾ ഈ ബ്രോഡ് എനിക്ക് പറയാനുള്ളത്, മനുഷ്യനാണ് ഞാൻ, ഇതൊക്കെ പഠിച്ചാണ്. പക്ഷേ ചില സമയത്ത് മിസ്റ്റേക്സ് പറ്റും, പെട്ടെന്നൊരു ഞാനത് ശ്രദ്ധിച്ചില്ല, എൻ്റെ മിസ്റ്റേക്കാണ്. പക്ഷേ മനുഷ്യന്മാരാകുമ്പോൾ അബദ്ധം പറ്റുമെന്ന് പറഞ്ഞ് സ്കൂളിൽ പഠിക്കാത്തതുകൊണ്ടല്ല. ചിലർ കമൻറ്റ് ചെയ്യുന്നത് അവരുടെ ഭാഗത്തു നിന്ന് മാത്രം പേഴ്സണലി ചിന്തിക്കും, അങ്ങനെ ചെയ്യുന്നവരുണ്ട്. അത് ഞാൻ വേറെ കുറേ കമൻറ്റ് ഞാൻ കാണിച്ചു തരാം. ഒരാൾ കമൻറ്റ് ചെയ്തേക്ക് കാണാം, ഇവിടെ വണ്ടിയിലടിക്കാൻ എണ്ണയില്ല, പിന്നെയല്ലേ വെള്ളത്തിലൊഴിച്ച് കളിക്കാൻ. ഇങ്ങനെ കുറച്ച് ഫണ്ണിയസ്റ്റ് ആയി ഇതിലും കോമഡി കമൻസ് ഉണ്ട്, ഞാൻ കാണിച്ചു തരാം. അടുത്തൊരു കോമഡി കമൻറ്റ് ഉണ്ട്, അദ്വൈത് സുനിലാണ് കമൻറ്റ് ചെയ്തത്. ലേ അമ്മ, ലേ അമ്മ എന്ന് പറഞ്ഞിട്ടൊരു ഇത് ഭയങ്കര ഇൻട്രസ്റ്റിംഗ്. ചില കമൻറ്റ് സെക്ഷൻ ലേ അമ്മ, ലേ അവൻ എന്നൊക്കെ പറഞ്ഞ് കമൻറ്റ് ചെയ്യും. ലേ അമ്മ ഡാ, നീ അടുക്കളയിൽനിന്ന് ഗ്ലാസ് എടുത്തായിരുന്നു. ഞാൻ ഈ വീഡിയോ കാണണം, കണ്ടിട്ട് നിങ്ങൾ ഇത് കാണാമല്ലോ കമൻറ്റ് റിയാക്ഷൻ. അമ്മ എന്നെ കൊന്നില്ലെന്നേ ഉള്ളൂ. ഞാനിവിടെ എക്സ്പീരിയൻസ് വീഡിയോസ് ഒക്കെ ചെയ്യുമ്പം പല പല പ്രശ്നങ്ങൾ കാരണം, ഓ അതൊക്കെ ഓർക്കുമ്പം തന്നെ ഭയാനകമാണ്. ഇവിടെ ഉള്ള സാധനമെല്ലാം നശിപ്പിക്കാനായിട്ടെന്ന് പറഞ്ഞ് കുറേ കിട്ടാറുണ്ട്. ഈ പറഞ്ഞത് സത്യമാണ്. ഇല്ലേ അമ്മ ഡാ, ഈ നീ അടുക്കളയിൽ നിന്ന് ക്ലാസ് എടുത്തായിരുന്നു. ആ എന്നൊരു അമ്മേ ആ എടുത്തായിരുന്നു എന്ന് പറഞ്ഞ് ബാക്കി പിന്നെ മൊത്തം പുകകളായിരിക്കും. ദയനീയ അവസ്ഥയാണ്.
അടുത്ത കമൻറ്റ് ലക്ഷ്മി ജയൻ, ചായ ഗ്ലാസ് അമ്മ തിരക്കുന്നുണ്ട്, അമ്മ തിരക്കുന്നുണ്ട്. അടുത്തൊരു സംഭവം, ഒരാൾ കമൻറ്റ് ബ്രോയ്ക്ക് തെറ്റി തിരിച്ചാണെന്ന് പറഞ്ഞിട്ട് ചിരിക്കുന്ന കമൻറ്റുണ്ട്, അത് നല്ല ക്രിറ്റിസിസമാണ്. കാർഡ് ഈസ് ഫുൾ, കൊള്ളാം, നൈസ്. മെമ്മറി കാർഡ് ഫുള്ളായി, അപ്പോൾ ഞാൻ ഇനി ഫോണിൽ തന്നെ നിങ്ങളെ സ്ക്രീൻ റെക്കോർഡ് കമൻറ്റ് കാണിക്കാൻ, എൻ്റെ റിയാക്ഷൻ കിട്ടത്തില്ലെന്നേ ഉള്ളൂ വീഡിയോ. അടുത്തൊരു കമൻറ്റാണ് ഷെറീന മൽഗുരുത്തി കമൻറ്റ് ചെയ്ത് കാണില്ലേ, പെട്രോൾ ഞാൻ വെള്ളത്തിലായതുകൊണ്ട് നീ രക്ഷപ്പെട്ടത്, സത്യം. കുറച്ച് മച്ചാന്മാർ വിചാരിച്ചാൽ 1001 തുടങ്ങും, പ്ലീസ് സപ്പോർട്ട്. എനിക്കിങ്ങനെയുള്ള ആൾക്കാരടുത്ത് പറയാനുള്ളത്, നമ്മൾ വീഡിയോ കണ്ടൻറ് ക്രിയേറ്റർ ആണെങ്കിൽ നമ്മൾ ചെയ്ത് കഴിഞ്ഞിട്ട് ഓട്ടോമാറ്റിക്കലി വരും, അല്ല എല്ലാവരുടെ അടുത്തും പോയി ഈ അപേക്ഷിച്ച് വാങ്ങിക്കേണ്ട ഒരു സാധനമല്ല സബ്സ്ക്രൈബർ അക്കൗണ്ട്. സബ്സ്ക്രൈബേഴ്സും ഫോളോവേഴ്സ് ആയാലും അത് ഞാൻ മനസ്സിൽ, ഞാൻ അങ്ങനെ അപേക്ഷിച്ച് ഇതുവരെ ചെയ്തിട്ടില്ല, പോയിട്ടില്ല, കാരണം ഞാനത് കുറേ ആൾക്കാരുടെ സാഹചര്യം കൊണ്ട് മനസ്സിലാക്കിയിട്ടുണ്ട്. അങ്ങനെ സാധനം പോകുന്നത് നമുക്കൊരു ജെന്യൂൻ വ്യൂസ്, ഇപ്പോൾ അവരെ സബ്സ്ക്രൈബ് ചെയ്താലും അവർ നമ്മുടെ വീഡിയോ കാണണമെന്നില്ല. പിന്നെ എന്തിനാ, പിന്നെ നമുക്ക് പറയാം, ഇത് പറയാം, നമുക്ക് ഇഷ്ടത്തോടെ പറയാം, ഞാൻ എനിക്കൊരു ചാനലുണ്ട്, ഞാൻ അങ്ങനെ പറയാറുണ്ട്, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പം ആ ഓക്കെ, ഇതാണ് ചാനലിലെ പേര്. അപ്പം അവരെ കൊണ്ട് നിർബന്ധിച്ച് സബ്സ്ക്രൈബ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. പിന്നെ നമുക്ക് ചങ്സ് ഒക്കെ ആണെങ്കിൽ നിർബന്ധിച്ച് സബ്സ്ക്രൈബ് ചെയ്യിക്കാം കേട്ടോ. അപ്പോൾ എനിക്ക് പറയാനുള്ളത്, ഇങ്ങനെ അപേക്ഷിച്ച് വാങ്ങിക്കുന്ന സാധനത്തിനൊന്നും അത്ര വാല്യൂ കാണത്തില്ല, നമുക്ക് ഓട്ടോമാറ്റിക്കലി വരുന്നതായിരിക്കും നല്ലത്. കിഡ്രൻ വീഡിയോ ആണ് ബ്രോ, ഇനിയും ഇതുപോലുള്ള വീഡിയോസ് പ്രതീക്ഷിക്കുന്നു. ഈ ബ്രോ എന്നെ ആക്കിയതാണോ, രണ്ട് കൈ തൊഴുന്ന സിമ്പലുണ്ട്, ഈ ബ്രോ എന്നെ ആക്കിയതാണോ, അതോ സീരിയസ്ലി പറഞ്ഞാണെങ്കിൽ ഇനി ഞാൻ ഇതുപോലത്തെ വീഡിയോസ് ചെയ്യില്ല. സത്യം, അത് പ്രശ്നമുള്ള വീഡിയോ എനിക്ക് മനസ്സിലായി, അതുകൊണ്ട് ഞാൻ ഇപ്പോൾ പെട്രോളിൻ്റെ പരിപാടിയൊക്കെ നിർത്തിയത്. നല്ല രീതിയിൽ പറഞ്ഞാണെങ്കിൽ താങ്ക് യു. പിന്നെ എനിക്ക് പറയാനുള്ളത് വെച്ചാൽ, എന്ത് പൊട്ടത്തരം കാണിച്ചാലും നല്ലതെന്ന് പറയുന്നത് ശരിയല്ല, എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ ഉള്ളതുപോലെ പറയണം. പിന്നെ അത് ക്രിറ്റിസൈസ് ചെയ്യുമ്പം നല്ല പോസിറ്റീവായിട്ട് ക്രിറ്റിസൈസ് ചെയ്യണമല്ലാതെ നീ പോടാ മായും തായും കൂട്ടി ക്രിറ്റിസൈസ് ചെയ്യുന്നത് ശരിയായ രീതിയല്ല. കൈ നൈസായിട്ടൊന്ന് പൊള്ളിയല്ലേ ബ്രോ, പെട്രോൾ ഇത്രയും അടുത്തുനിന്ന് കത്തിക്കരുത് ഒരു കാരണവശാലും. പിന്നെ പരീക്ഷണം ചെയ്യാൻ ആളുണ്ടാവില്ലെന്ന് വരും, സത്യമാണ്, എനിക്ക് കുറേ അനുഭവങ്ങളൊക്കെ ഉണ്ട്. ബെർലിൻ എന്ന് പറയുന്നത് ഓരോ തുള്ളി പെട്രോളും അമൂല്യമാണ്, അത് ഇതുപോലെ പരീക്ഷണം ചെയ്ത് കളയരുത്, അതെനിക്ക് തോന്നുന്നില്ല ശരിയാണ്. കാരണം പെട്രോൾ എന്ത് അമൂല്യം, പിന്നെ കാശ് നഷ്ടം വരുമോ, ശരിയാണ്. എനിക്ക് പറയാനുള്ള ഇത്രയേ ഉള്ളൂ, വെള്ളം പാഴാക്കരുത്, അത് അമൂല്യമാണ്. ഈ പെട്രോൾ എന്ന് പറഞ്ഞ സാധനം തീർന്ന അടുത്ത ടെക്നോളജി ലോകത്ത് വരും, ഈ പെട്രോൾ തീർന്നു കഴിഞ്ഞാൽ വണ്ടികൾ ഓടാനും ഒക്കെ ഇപ്പോൾ ഇലക്ട്രിക് വാഹനങ്ങൾ വരികയാണ്, പിന്നെ അടുത്ത ഹൈഡ്രജൻ ഫ്യുവൽ വെഹിക്കിൾസ് വരാൻ പോകണം. അപ്പം അങ്ങനെയൊന്നും എനിക്ക് തോന്നില്ല, അത് അതുപോലെ അമൂല്യമാണ് സംഭവം. പിന്നെ കാശ് എടുത്ത് വാങ്ങിച്ചാണെങ്കിൽ അത് പോകുമ്പോൾ ഒരു ഇതുണ്ട്, അത്രയേ ഉള്ളൂ. അല്ലാതെ വെള്ളത്തിനെക്കാട്ടിലും ഇമ്പോർട്ടൻസ് പെട്ടുകൊണ്ടെന്ന് എനിക്ക് തോന്നില്ല, വെള്ളം പാഴാക്കരുത്, കാരണം അത് അമൂല്യമാണ്. ഫ്രണ്ട്സ്, അപ്പോൾ ഞാൻ ഷോർട്സിൻ്റെ പൈസ എത്താന്ന് പറഞ്ഞത്, എനിക്ക് 0.67, അതായത് ഏകദേശം ഇന്ത്യൻ മണി ഏകദേശം 50-55 രൂപ ഇത് വീഡിയോ കിട്ടുള്ളൂ. അപ്പോൾ നിങ്ങൾ അത്ഭുതം വിചാരിക്കും, 6 മില്യൺ വ്യൂസ് കിട്ടിട്ട് എന്താ ഇത്രയും കുറഞ്ഞ തുകയെന്ന്. സംബന്ധിച്ച് കഴിഞ്ഞാൽ ഞാൻ ഷോർട്സ് സ്റ്റാർട്ട് ചെയ്ത സമയത്താണ് ഇത് തുടങ്ങിയത്, അപ്പോൾ ആ സമയത്താണ് വ്യൂസ് വന്നത്, പിന്നെ വന്ന വ്യൂസാണ് ബാക്കി കുറച്ച് വ്യൂസ്, അതിനാണ് ഈ 0.67 50 രൂപ കിട്ടിയത്. അതെന്ന് പറഞ്ഞ് ലോങ് വീഡിയോസിന് കിട്ടുന്ന പോലെ വലിയ തുകയൊന്നും ഷോർട്സ് വീഡിയോസ് കിട്ടത്തില്ല, ചെറിയ തുക കിട്ടത്തുള്ളൂ. അപ്പോൾ ഈ 6 മില്യൺ വ്യൂസിന് ഇത്രയും കിട്ടാൻ കാര്യം ഇതാണ് സംഭവം. അപ്പം കൂടുതൽ വീഡിയോസ് വരുകയാണെങ്കിൽ ഇതുപോലുള്ള വീഡിയോസൊക്കെ വേണമെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. സീ യു.